കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ ബില്ലിനെതിരെ രാജ്യത്ത് പലയിടങ്ങളിലും പ്രതിഷേധം ഇരമ്പുകയാണ്. സർവകലാശാലകളിലടക്കം പല വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അതേസമയം കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് ചന്നബസപ്പ അങ്കട ഒരു വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗാളിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ ഒരു റെയിൽവേ സ്റ്റേഷൻ മുഴുവനായി തീയിട്ട് നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ അടക്കം തീയിട്ട് നശിപ്പിക്കാൻ വരുന്ന, അതായത് പൊതുമുതൽ നശിപ്പിക്കാൻ വരുന്ന ആരെ കണ്ടായാലും വെടിവെക്കാനാണ് ഇദ്ദേഹം ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി കൈയും കെട്ടി നോക്കി നിൽക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ എവിടെ കണ്ടാലും വെടിവെച്ച് വീഴ്ത്തണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ വിവാദമായ ഉത്തരവ്. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിഷേധക്കാരെ തങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു തന്നെയാണ് രംഗത്തെത്തിയത്. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളല്ലെന്നും പ്രതിഷേധം നടത്തുന്നത് മതമൗലികവാദികളാണെന്നും അതുകൊണ്ട് തന്നെ അവരെ കണ്ടാൽ തങ്ങൾ വേണ്ട രീതിയിൽ പോലീസിനെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പൗരത്വ ഭേദഗതി ബില്ലിൽ നിന്നും തങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകില്ല എന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ആക്രമണം വിദ്യാർത്ഥികൾക്ക് നേരെയല്ല എന്നാണ് അമിത്ഷാ പ്രധാനമായും പറയുന്നത്. വിദ്യാർത്ഥി വേഷത്തിലെത്തുന്ന അക്രമകാരികൾക്കെതിരെയാണെന്നാണ് അമിത്ഷായുടെ വാദം. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കാണ് അമിത്ഷാ മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വൻ പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും നടക്കുന്ന സമയത്താണ് അമിത്ഷായുടെയും കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയുടെയും പ്രസ്താവനകൾ വരുന്നത്. എല്ലാവരെയും കായികമായി തന്നെ നേരിടാനാണ് തങ്ങളുടെ ഉദ്ദേശം എന്നാണ് BJP സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഉടൻ വെടിവെക്കണമെന്ന ഉത്തരവുമായി കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സുരേഷ് ചന്നബസപ്പ അങ്കടി രംഗത്തെത്തിയിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബംഗാളിൽ സമരം ചെയ്തവർ ബംഗാളിലെ മുർഷിദാബാദിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ തീയിട്ട സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇത് സംബന്ധിച്ച് മുർഷിദാബാദ് ജില്ലാ ഭരണകൂടത്തിനും റെയിൽവേ അധികൃതർക്കും താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരെങ്കിലും പൊതുമുതൽ നശിപ്പിക്കുകയാണെങ്കിൽ അവരെ വെടിവെച്ച് കൊലപ്പെടുത്താവുന്നതുമാണെന്നും സഹമന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവന ഇതിനോടകം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും റെയിൽവേക്ക് കാര്യമായ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരിക്കലും കണ്ടില്ലെന്നടിക്കാൻ സാധിക്കില്ലെന്നുമാണ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി പറയുന്നത്. മന്ത്രിയുടെ ഈ പ്രസ്താവന തികച്ചും നിരുത്തരവാദപരമാണെന്നും ഒരു സഹമന്ത്രി ഒരിക്കലും തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കരുതെന്നുമാണ് ഇപ്പോൾ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷമടക്കം പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഏതാനും സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ പെരുമാറുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപകമായി കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിഷേധം നടത്തുന്നവർ ട്രെയിനുകൾ കത്തിക്കുകയും റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സഹമന്ത്രിയുടെ വിവാദ പ്രസ്താവന. ഈ മാസം 13-ന് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്യുന്നവർ റെയിൽവേ സ്റ്റേഷൻ തീയിട്ടത്. റെയിൽവേ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെയും ഇവർ ആക്രമിച്ചിരുന്നു. നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവർ സംയമനം പാലിക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ മമതയുടെ ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഈ വിധം പെരുമാറുന്നത്. അതേസമയം ഡൽഹിയിലടക്കം അക്രമകാരികൾ പോലീസാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പോലീസാണ് പൊതുമുതൽ നശിപ്പിക്കുന്നതെന്നും വിദ്യാർത്ഥികളെ അക്രമകാരികളായി കാണിക്കാൻ പോലീസാണ് ബസ്സിന് തീയിടുന്നത് എന്നുമടക്കമുള്ള വാർത്തകളും ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ബസ്സിന് തീയിടുന്നു എന്ന തരത്തിലുള്ള പല ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പോലീസ് ബസ്സിന് തീയിടുകയല്ല, വിദ്യാർത്ഥികൾ തീയിട്ടുപോയ ബസ് വെള്ളം കോരിയൊഴിച്ച് കെടുത്തുകയാണ് എന്നാണ് മറ്റൊരു വാദം.